ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജ്ജിയുടേതാണ്. അപ്പോൾ മുന്നേ രണ്ട് മുട്ട ബജ്ജിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഉള്ളിൽ പ്രത്യേക മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുട്ട ബജ്ജി തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല കമൻസ് കിട്ടിയിട്ടുള്ള റെസിപ്പി കൂടിയായിരുന്നു അത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബജി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ട ബജി തന്നെയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബജി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ബജി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് നന്നെ കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുമാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മൈദപ്പൊടിക്ക് പകരം കടലമാവാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ രണ്ട് ടേസ്റ്റാണ്. മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടെ ആകുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കടലമാവ് ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, പക്ഷേ കായപ്പൊടി കൂടി പോവരുത്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, കേട്ടോ, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്, ചെറിയൊരു കട്ടിക്കാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് മുട്ട ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിലത് പകുതിയായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചിലത് 4 പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കാടമുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ബാറ്ററി എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കൂടെ കാടമുട്ട വെച്ചിട്ടും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം കളറൊക്കെ മാറി ആയി കിട്ടിയാൽ മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും, കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറിയാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നോമ്പിനൊക്കെ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയും പുഴുങ്ങി വെച്ചാൽ നോമ്പൊക്കെ തുറക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കുക. ഫ്രൈ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യട്ടോ, കൂടുതൽ ടൈമൊന്നും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.